ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പക്ഷേ അതിഗൗരവമായ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാനും അതിഗൗരവമായൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു തിരുസഭ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അപസ്വല പ്രവർത്തനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവജനത്തിന് ഭീഷണി നേരിടേണ്ടി വന്നപ്പോൾ സഭ ഭയാനകമായ ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവജനം എന്താണ് ചെയ്തത് കൂടിയാലോചനകളോ മീറ്റിങ്ങുകളോ സഹായം തേടി മനുഷ്യരെ സമീപിക്കുകയോ ഉപായങ്ങളും വഴികളും മാർഗങ്ങളും ആലോചിക്കുകയോ ചെയ്യുന്നതിനെല്ലാം മുൻപ് അപ്പസ്തൂലിക സഭ പരീക്ഷണ ഘട്ടത്തിൻ്റെ നടുവിൽ ചെയ്തത് അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ ജനതകളിലെ ഇളകി മറിയുന്നതെന്തിന് ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നത് എന്തിന് അങ്ങേക്കും അവിടുത്തെ പുത്രനും അവിടുത്തെ മക്കൾക്കുമെതിരായി ജനം അധികാരികൾ തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ച് അവിടുന്ന് വചനം പ്രഘോഷിക്കാൻ ധൈര്യം തരണമേ എന്ന് അപ്പസ്തോലിക സഭ പ്രാർത്ഥിച്ചപ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിശക്തമായ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇത് കെട്ടുകഥയല്ല ആരുടെയോ ഭാവന വിചാരങ്ങളിൽ വിരിഞ്ഞ കഥകളോ സങ്കല്പ ഭാവനകളോ പ്രമകൽപ്പനകളോ മനോവിലാസങ്ങളോ അല്ല എഴുതപ്പെട്ട വചനത്തിൽ കുറിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം സത്യമാണ് അതുകൊണ്ട് തിരുസഭ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒരു ദിവസം പത്ത് നന്മ നിറഞ്ഞ മറിയും വീതം പത്ത് ലക്ഷം പേർ ചൊല്ലിയാൽ ഒരു ദിവസം ഒരു കോടി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും പരിശുദ്ധ കന്യാ മാതാവ് സഭയുടെ രാജ്ഞിയും മാതാവുമാണ് അമ്മ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടും പ്രത്യേകമായി നിയോഗം കാഴ്ചവെക്കേണ്ടത് ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിന് വേണ്ടിയുമാണ് നിയോഗം എന്താണ് എന്ന് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിനു വേണ്ടിയും ഭാരതസഭയുടെ ദൈവരാജ്യ ശുശ്രൂഷകരുടെ വ്യാപനത്തിനു വേണ്ടിയും ഭാരതസഭയുടെ പ്രതിസന്ധികൾ മാറിപ്പോകുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ ചൊല്ലിക്കാഴ്ച വയ്ക്കുമ്പോൾ അതിനൊടുവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം അമ്മേ മാതാവേ ഈ നന്മ നിറഞ്ഞ മറിയുമേയെന്ന പ്രാർത്ഥന വഴി ഞങ്ങളമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഭാരതസഭയെയും കേരളസഭയുടെ ഒരു പ്രത്യേകമായ നിയോഗത്തെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പത്ത് ലക്ഷം പേര് ഈ ആഹ്വാനം ഏറ്റെടുത്താൽ ഒരു ദിവസം ഒരു കോടി നന്മ എന്ന പ്രാർത്ഥന ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരളസഭയ്ക്ക് വേണ്ടിയും നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും നോമ്പിൻ്റെ ദിനങ്ങളാണ് ഈ അൻപത് ദിവസങ്ങളിലും നമുക്ക് സാധിക്കുമെങ്കിൽ ബന്ദഖുസ്താവരെയുള്ള ബന്തിക്കുസ്തിപ്പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ നൂറ് ദിവസങ്ങളിൽ നമുക്ക് വലിയ അഭിഷേകത്തോടെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സഭയ്ക്ക് വേണ്ടി ശക്തമായ പ്രാർത്ഥനയുടെ ഒരു കോട്ട ഉയർത്താൻ കഴിയും പി ഡി എമ്മിലെ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട ബിനോയ് ബിനോയ് കരി അച്ഛനും ഇതേ ആഹ്വാനം ഇന്ന് നൽകും ഇന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോകളും പരമാവധി പ്രചരിപ്പിക്കണം പരമാവധി ആളുകളിൽ എത്തിക്കണം കൂടുതൽ ചർച്ചകളോ കൂടുതൽ സംഭാഷണങ്ങളോ അല്ല നമുക്കിതിൽ നിന്ന് ഒരുത്തിരിയേണ്ടത് പ്രാർത്ഥനകളാണ് അതുകൊണ്ട് നിയോഗം ഇതാണ് ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയും നമ്മൾ ഒരു കോടി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഒരു ദിവസം ഓരോ ദിവസമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നൂറ് ദിവസങ്ങളിലും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിശക്തമായ പ്രാർത്ഥനയുടെ കോട്ട ഉയരും കർത്താവ് പ്രവർത്തിക്കും വലിയ അത്ഭുതങ്ങൾ കാണാൻ ഇടയാവും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഭയിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച എല്ലാ നന്മകൾക്കും പ്രതിഫലമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ സഭയെ സഹായിക്കില്ല പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് സഭയെ സ സംരക്ഷിക്കാനും സഭയോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാനും സാധിക്കുകയുള്ളൂ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സകലരുടെ മേലും കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാവും ദൈവം സവിശേഷമായ അടയാളങ്ങൾ തന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് ഇഷ്ടമാണെന്ന് തെളിയിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ